23 ആയിരിക്കും സ്തുതി ആയിരിക്കട്ടെ. തെനാക്ക് ഓഗസ്റ്റ് മാസം 15-ാം തീയതി, പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ. പരിശുദ്ധ അമ്മയുടെ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് അമലോത്ഭവം, നിത്യകന്യാത്വം, ദൈവമാതൃത്വം, സ്വർഗാരോപണം എന്നിവയാണ് നമുക്കറിയാം. ഈ വിശ്വാസ സത്യങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്കിങ്ങനെ ഇതിനൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ദൈവമാതൃത്വം എന്ന് പറയപ്പെടുന്നതാണ് കേന്ദ്രബിന്ദു, തെയാതോക്കോസ്. ദൈവമാതാവായി മാറാൻ വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു അമലോത്ഭവം. ഉത്ഭവമാവില്ലാതെ ജനിച്ചു എന്ന് പറയപ്പെടുന്നത് ദൈവമാതാവായി ജീവിക്കാൻ വേണ്ടിയുള്ള ചൈതന്യമാണ് നിത്യകന്യാത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈവമാതാവായി ജീവിച്ചു എന്നതിന് കിട്ടിയ പ്രതിഫലം അല്ലെങ്കിൽ വലിയ സമ്മാനമാണ് ഭൂമിയിൽ ആ ശരീരം അഴുകാൻ ദൈവം അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്വർഗാരോപണം. ഇത് ദൈവമാതൃത്വത്തെ കേന്ദ്രീകരിച്ചുള്ള മറ്റ് വിശ്വാസത്തികളാണ്. നമുക്ക് പരിശുദ്ധ അമ്മ ദൈവമാതാവായി മാറുമ്പോൾ വാഗ്ദാന പേടകമായി മാറുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗാരോപണ തിരുനാളിലെ ഒന്നാമത്തെ വായന വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. തെനാക്ക് വീഡിയോയിൽ പലതവണ വന്നിട്ടുള്ളതാണ് ഈ വാഗ്ദാന പേടകം എന്നുള്ള ചിന്ത. ഒന്നാം വായന യഥാർത്ഥത്തിൽ 11-ാം അധ്യായത്തിലെ 19-ാം വാക്യവും 12-ാം അധ്യായത്തിലെ 2 മുതൽ ഉള്ള വാക്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. നമ്പറിംഗ് ഒക്കെ പുസ്തകങ്ങളിൽ വരുന്നതിന്, ഈ വേദഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളിൽ വരുന്നതിന് മുമ്പ് ഇതൊരു പക്ഷേ ഒരുമിച്ച് കിടന്നൊരു യൂണിറ്റ് ആയിരുന്നിരിക്കണം. ഇതിങ്ങനെ എൻ്റെ ആ ഒരു ഘടന അനുസരിച്ച് വേർതിരിച്ച് 11-ാം 12-ാം അധ്യായത്തിൽ വേർതിരിച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാൻ സാധിക്കും. 11-ാം അധ്യായത്തിലെ 19-ാം വാക്യം അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. എന്നിട്ട് തൊട്ടടുത്ത വരി പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കി ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, വൈഷ്ണവയെ സൂചിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ്. അത് എക്ലേസിയോളജിക്കൽ അല്ലെങ്കിൽ സഭാവിജ്ഞാനീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് തിരുസഭയുടെ പ്രതീകമായിട്ടാണ് ഈ സ്ത്രീയെ അവതരിപ്പിക്കുന്നതെങ്കിലും, മരിയോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാതാവിനുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് പരിശുദ്ധ അമ്മ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഈ രണ്ട് വരികൾ തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ വാഗ്ദാന പീഠവും കാണപ്പെട്ടു. വാഗ്ദാന പേടകം എന്താണെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ആ സാക്ഷ്യ പേടകം എന്ന് പറയപ്പെടുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയുടെ വലിയ പ്രതീകമാണ്. വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവവും അതിനൊത്തു ജീവിക്കാൻ ഉറപ്പ് നൽകുന്ന ജനവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗം. നമ്മൾ പറഞ്ഞ ബൈബിളിൽ വളരെ വ്യക്തമായിട്ടും ഈ ഉടമ്പടി പേടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 2 സാമുവേൽ 6-ാം അധ്യായം 2-ാം വാക്യവും യെശയ്യാ 37-ാം അധ്യായം 16-ാം വാക്യവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്: ഈ പേടകം ദൈവം സ്ഥാപിച്ച ഉടമ്പടിയെയും ഇവിടെ ക്രിസ്തുവിൽ സ്ഥാപിതമായിരിക്കുന്ന പുതിയ ഉടമ്പടി, പരിശുദ്ധമായിട്ടുള്ള വഴിയുള്ള പുതിയ ഉടമ്പടിയും സൂചിപ്പിക്കുകയാണ്. യഹോവ സന്നിഹിതനായിരുന്ന ഈ പേടകം നബുക്കദ്നേസർ രാജാവിൻ്റെ, നബുക്കദ്നേസർ രാജാവ് പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. നമ്മൾ പറയാവുന്ന നമ്മൾ ആ പേര് കാണുന്നുണ്ട്. രാജാവ് ജെറുസലേം നശിപ്പിക്കുന്നതിന് മുമ്പ് ജെറമ്യ പ്രവാചകൻ ഒളിപ്പിച്ചു വെച്ച് എന്നാണ് പറയുന്നത്. ജെറമ്യ പ്രവാചകനാണ് ഈ വാഗ്ദാന പേടകം ഒളിപ്പിച്ച്, പിന്നീട് അതാരും കണ്ടിട്ടില്ല. പറയുന്നിങ്ങനെയാണ്, അത് യുഗാദ്യത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നുള്ള യഹൂദരുടെ വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വെളിപാട് പുസ്തകത്തിൽ ഈ വരികൾ കടന്നു വരുന്നത്. കാരണത്തിൽ 2 മക്കബായർ 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വലിയ മിന്നൽ പിണരുകളോടുകൂടി സ്വർഗത്തിലെ സ്വർഗീയത്തിൻ്റെ വലിയ ആലയം, ദേവാലയം, സ്വർഗത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ ദേവാലയം തുറക്കപ്പെടുകയാണ്. ജെറുസലേം ദേവാലയത്തിന് പകരമായിട്ട് അവിടെ വാഗ്ദാന പീഠകം വീണ്ടും കാണുന്നു എന്ന് പറഞ്ഞാണ് 11-ാം അധ്യായം അവസാനിക്കുന്നത്. 19-ാം വാക്യം തൊട്ടടുത്ത വരിയിൽ പറയുന്നത് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, ഒരു വലിയ അടയാളം കാണപ്പെട്ട് അവിടെ ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സ്ത്രീയെ കാണുന്നു. ചന്ദ്രനെ പാദപീഠമാക്കി, സൂര്യനെ ഉടയാടയാക്കി, 12 നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ച് നിൽക്കുന്നൊരു സ്ത്രീ, പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ വാഗ്ദാന പേടകം കണ്ടു, സ്വർഗത്തിലെ ദേവാലയം തുറക്കപ്പെട്ട വാഗ്ദാന പേടകം കണ്ടു, പിന്നെ പറയുന്നത് പരിശുദ്ധ അമ്മയെ കണ്ടു. അപ്പോൾ ഈ വെളിപാടിൽ യോഹന്നാൻ ഈ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണെന്നുള്ള വളരെ വ്യക്തമായ
അവതരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നമുക്കറിയാം വാഗ്ദാന പീഠത്തിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് മന്നാ പേടകം, മന്നാ പാത്രം. രണ്ട് പത്ത് കൽപ്പനകൾ, സീനായി മല വെച്ച് പത്ത് കൽപ്പന എഴുതി നൽകിയെന്ന് പറയപ്പെടുന്ന നിയമഫലകം. മൂന്ന് അഹ്റോൻ്റെ പുഷ്പിച്ച് തളർത്ത് നിൽക്കുന്ന വടി. ഈ മൂന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ വാഗ്ദാന പീഠം കൃത്യമായ നിശ്ചയത്തോട് കൃത്യമായ അളവോടുകൂടി എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കണമെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് വാഗ്ദാന പീഠം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഗോഡ്സ് ഡിസൈൻ, ഐ ഡിസൈൻഡ് ബൈ ഗോഡ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം നമുക്ക് പരിശുദ്ധമ്മയുടെ ആത്മാവിലും കാണാൻ സാധിക്കും. അമലോത്ഭവം, ദൈവം ഡിസൈൻ ചെയ്ത് ആ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത് എടുത്തു മാറ്റി അതില്ലാതെ ഒരാളെ സൃഷ്ടിക്കുന്നു. അത് ഡിസൈൻഡ് ബൈ ഗോഡ്. ആ ജീവിതത്തിനകത്ത് നമ്മൾ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ് ആ സീനായ മലയിൽ നിന്നും മോശ താഴേക്ക് കൊണ്ടുവരുന്ന കൽപ്പലക, ആ പത്ത് കൽപ്പനകൾ എഴുതിയ നിയമഫലകം എന്ന് പറയപ്പെടുന്നത്. നിറഞ്ഞ പുണ്യങ്ങൾ, എളിമ തൊട്ട് സ്നേഹം, ശുശ്രൂഷ, സഹാനുഭൂതി, നീതി, കരുണ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം അഹ്റോൻ്റെ പൂത്ത് തളർത്ത് നിൽക്കുന്ന വടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈശ്വനാഥനെ സ്വീകരിച്ച അമ്മയുടെ ഗർഭപാത്രം മന്ന എന്ന സ്വർഗീയ അപ്പം സൂക്ഷിച്ച പാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം പോകുന്നിടത്തൊക്കെ സന്തോഷം നൽകുന്നു, വിജയം നൽകുന്നു. ഇത് നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്, പുതിയ നിയമത്തിലെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടും കാണുന്നുണ്ട്. എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ ഉദരത്തിലെ ശിശു യോഹന്നാൻ, സ്നാപയോഹന്നാൻ കുതിച്ചാടി എന്നൊക്കെ പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ വാഗ്ദാന പീഠം കടന്നു വരുമ്പം ദാവീദ് രാജാവ് നൃത്തം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ പാരലായിട്ടുള്ള സംഭവം തന്നെയാണ്. നമുക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാനായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ വാഗ്ദാന പീഠത്തിനകത്തിരിക്കുന്ന പാത്രം ഭൂമിയുടെ പാത്രമാണ്. പക്ഷേ ആ പാത്രത്തെ വിശദീകരിക്കുമാർ സ്വർഗീയ അപ്പം അതിലേക്ക് ഇറങ്ങി വന്നു. യഥാർത്ഥത്തിൽ പത്ത് കൽപ്പന എഴുതിയെന്ന് പറയപ്പെടുന്ന കല്ല്, ആ ഒരു കൽപ്പലക, അത് സീനായ് മലയിൽ കിടന്നൊരു സാധാരണ കല്ല. പക്ഷെ ആ കല്ലിൽ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് പത്ത് കൽപ്പനകൾ എഴുതി നൽകി അതിനെ പവിത്രീകരിക്കുന്നു. മൂന്നാമതായിട്ട് അഹ്റോൻ്റെ വടി മറ്റാരുടെയും വടി പോലെ തന്നെ സാധാരണ ഒരു വടി, പക്ഷേ അതിൽ പ്രാർത്ഥനയുടെ ചൈതന്യം, പ്രാർത്ഥനാപൂർവം ഇടപെടുമ്പോൾ ആ ഒരു ദൈവീക ചൈതന്യത്തിലൂടെ ആ വടി പൂത്ത് തളിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സാധാരണ ഒരു പെൺകുട്ടി പരിശുദ്ധ കന്യാമറിയം തൻ്റെ ഹൃദയം കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അതാ ദൈവം വിരലോടിച്ച കൽപ്പലകയായി മാറുന്നു. എല്ലാ പുണ്യങ്ങളും ജീവിതത്തിൽ അഭ്യസിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ ജീവിതം പൂത്ത് തളിർത്തൊരു വടിയായി മാറുന്നു, അഹ്റോൻ്റെ വടി പോലെ. ഈശോയെ ഉദരത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരം മന്ന സൂക്ഷിച്ച പാത്രമായി മാറുന്നു. ഇത് നമ്മളിലും സംഭവിക്കണം. പാപത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയാൻ സാധിക്കത്തക്ക രീതിയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക. നമ്മൾ സ്വാതന്ത്ര്യത്തിനും കൂടിയാണിത്. ഓഗസ്റ്റ് 15 ആസാദിക്ക് അമൃത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ആപ്തവാക്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആസാദിക്ക് അമൃത്, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത്, ഇത് പരിശുദ്ധാമ നേടിയെടുക്കുന്നത് ഈശോയിലൂടെയാണ്. ഏറെ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ അപ്പത്തിലൂടെ, ആ ഉദരത്തിൽ സ്വീകരിച്ച അപ്പത്തിലൂടെ, അപ്പത്തിൻ്റെ വീടായ ബെത്ലഹേമിൽ വെച്ച് ഉദരത്തിലൂടെ രോഗത്തിന് പ്രദാനം ചെയ്ത അപ്പത്തിലൂടെ, ദിവ്യകാരുണ്യ അപ്പമായി മാറാനുള്ള ഈശോയിലൂടെ പരിശുദ്ധാമ്മ സ്വയം പവിത്രീകരിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ വാക്യം കൊണ്ട് ഹൃദയം നിയമഫലകമാക്കി മാറ്റുകയാണ്. പുണ്യങ്ങൾ നിറഞ്ഞ ആ ജീവിതം പൂത്തു തളർത്ത വടിക്ക് സമാനമായി മാറുകയാണ്. പരിശുദ്ധാമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിലാണ്, നീയും ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ അനുദിന ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി അഥവാ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ നിൻ്റെ ഹൃദയവും പത്ത് കൽപ്പനകൾ കൊത്തിവെച്ച ആ നിയമഫലകമായി മാറും, കൽപ്പലകയായി മാറും. അസാധാരണമായ ഫലകം, സാധാരണമെങ്കിലും പിന്നീട് അസാധാരണമായത്, ദൈവത്തിൻ്റെ വിരലോടിയതുകൊണ്ട് അസാധാരണമായി മാറിയത്. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന പുണ്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ പകർത്താൻ ശ്രമിച്ചാൽ നീയും പൂത്തു തളർത്തൊരു വടിയായി മാറും, അഹ്റോൻ്റെ ആ സാധാരണ വടി പൂത്തു തളർത്ത് പ്രത്യേകതയുള്ള വടിയായി മാറിയതുപോലെ. മൂന്നാമതായിട്ട് നിൻ്റെ ഉദരത്തിലല്ല ഹൃദയപാത്രത്തിൽ നീ ഈ വചനങ്ങൾ സ്വീകരിക്കുക,
ആ വചനം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നിൻ്റെ പുറത്തേക്ക് മാംസം ധരിച്ച് വരട്ടെ. അങ്ങനെയെങ്കിൽ നീയും ആ മന്നാപാത്രം സൂക്ഷിച്ച്, മന്നാപാത്രം പരിശുദ്ധമ്മ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഗർഭപാത്രമാണെങ്കിൽ നിന്നെ സംബന്ധിച്ച് അതിൻ്റെ ഹൃദയപാത്രമായിരിക്കണം. അങ്ങനെ നിനക്ക് ദൈവത്തെ, ക്രിസ്തുവിനെ വീണ്ടും മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. മനുഷ്യാവതാരം നിന്നിലൂടെ ക്രിസ്തു സാധ്യമാക്കും. ഇതാണ് യേശു പരിശുദ്ധമ്മ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ, ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ സ്വർഗം നേടിയെടുക്കും എന്നുള്ളതാണ് പരിശുദ്ധമ്മയുടെ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ സ്വർഗത്തിന് അവകാശികളായി മാറത്തക്ക രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്വർഗാരോപണത്തിൻ്റെ ഈ തിരുനാൾ ദിവസം ആസാദിക്ക് അമൃത്, സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒരു അമൃത്, ഈശ്വനാഥനാണെന്ന ബോധ്യത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് അത് ആ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തരുമ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാനുള്ള കൃപയ്ക്കായി സ്വർഗാരൂപിത മാതാവിൻ്റെ മാധ്യസ്ഥം വ്യാഴിച്ച് സ്വർഗത്തായിരിക്കുന്ന ത്രിത്വൈക്യ ദൈവത്തോട് പ്രാർത്ഥിക്കാം.